റംസാൻ വിഷു ചന്തകൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ വാദം. റംസാൻ വിഷു ചന്തകൾക്ക് അനുമതി നിഷേധിച്ച നടപടി ചോദ്യം ചെയ്ത കൺസ്യൂമർ ഫെഡ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. റംസാൻ വിഷു ചന്തകൾക്ക് അനുമതി നിഷേധിച്ച സംഭവത്തിൽ കോടതി വിശദീകരണം തേടിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് കമ്മീഷന്റെ വാദം. കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാനായി സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. ഇത് വോട്ടർമാരെ സ്വാധീനിക്കാനിടയാക്കും. മുൻ സുപ്രീം കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ വാദം. ഈ മാസം 14 വരെ ചന്തകൾ പ്രവർത്തിക്കും എന്നതിനാൽ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനിടയാക്കുമെന്നും കമ്മീഷന്റെ സത്യവാങ്മൂലത്തിലുണ്ട്. റംസാൻ വിഷു ചന്തകൾക്ക് അനുമതി നിഷേധിച്ച കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്ത് കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. സംസ്ഥാനത്ത് 280 ചന്തകൾ ആരംഭിക്കാൻ നടപടികൾ ആരംഭിച്ചതായും എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുൻപ് ഇത്തരം ചന്തകൾക്ക് അനുമതി നൽകിയെന്ന കാര്യവും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സത്യവാങ്മൂലം പരിഗണിക്കുന്നതിനായി ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. കൈരളി ന്യൂസ്, കൊച്ചി.